December 20 കേരളത്തിന്റെ കർഷക സമര ചരിത്രത്തിലെ നിർണായക ദിനം അന്നാണ് കരിവെള്ളൂർ സമരം നടന്നത് ഒരു ജനത അവരുടെ നിലനിൽപ്പിനു വേണ്ടി നടത്തിയ പോരാട്ടം ഈ സമരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കൊല്ലം രക്തസാക്ഷി നഗർ നിറഞ്ഞു കവിഞ്ഞിട്ടില്ല കേരളത്തിന്റെ സമരചരിത്രത്തിൽ ചോര കൊണ്ടെഴുതപ്പെട്ട ദിനമാണ് December 20 അന്നാണ് ഐതിഹാസികമായ കരിവെള്ളൂർ സമരം നടന്നത് ഭക്ഷ്യക്ഷാമം അതിന്റെ കൊടിയ രൂക്ഷതയിൽ നടമാടിയിരുന്ന കാലത്ത് തങ്ങൾ ഉൽപ്പാദിപ്പിച്ച നെല്ല് ന്യായമായ വിലയ്ക്ക് അവിടെ തന്നെ വിതരണം ചെയ്യണമെന്നായിരുന്നു സമരനായകൻ AV കുഞ്ഞമ്പോ അടക്കമുള്ളവർ വാദിച്ചിരുന്നത് നെല്ല് കടത്തിക്കൊണ്ടുപോകാൻ കുണിയനിലെത്തിയ ചിറക്കൽ രാജാവിന്റെ കിങ്കരന്മാരെയും പോലീസുകാരെയും AV കുഞ്ഞമ്പുവിന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ തടയുകയും ചെയ്തു പിന്നെ കുണിയൻ പുഴയിലൂടെ ഒഴുകിയത് ചോരയായിരുന്നു വെടിയേറ്റ് ആദ്യം വീണത് കീനേരി കുഞ്ഞമ്പുവായിരുന്നു അന്ന് 14 വയസ്സ് മാത്രമായിരുന്നു കുഞ്ഞമ്പുവിന്റെ പ്രായം രണ്ടാമത് വെടിയേറ്റത് തിടിയിൽ കണ്ണനാണ് ബയണറ്റിന്റെ കുത്തേറ്റ് വീണവർ നിരവധിയാണ് കുണിയന്റെ മണ്ണ് ചോര കൊണ്ട് തൊടുത്തു രക്തരൂക്ഷിതമായ എതിർപ്പുകൾ കെട്ടടങ്ങിയപ്പോഴേക്കും പലരും മൃതപ്രായരായി കഴിഞ്ഞിരുന്നു ഒരു ജനത അവരുടെ നിലനിൽപ്പിനു വേണ്ടി നടത്തിയ സമരം അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ പറയുന്നു കോവിഡ് മാനദണ്ഡ പ്രകാരം പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കൂടി ജാഗ്രത നാട്ടിലുടനീളം വേണം എന്നുള്ളത് ആരോഗ്യവകുപ്പിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ നിർദ്ദേശമാണ് അതൊക്കെ മാനിച്ചുകൊണ്ട് ജനങ്ങളുടെ വലിയ കേന്ദ്രീകരണം ഈ ഒരു ഘട്ടത്തിൽ ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു ദിനാചരണ പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തത് ഇന്നിപ്പോൾ കാലത്ത് രക്തസാക്ഷി നഗറിൽ പതാക ഉയർത്തി അനുസ്മരണ പരിപാടി പരിമിതമായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് സംഘടിപ്പിച്ചു ഇതിനെ തുടർന്ന് വൈകിട്ട് ഓൺലൈനിലാണ് അനുസ്മരണ പരിപാടികൾ സഹാബ് MA BB എം വി ജയരാജനും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടക്കുന്നത് കരിവെള്ളൂരിൻ്റെ ആവേശം ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു പക്ഷെ ഒഴുകി വന്ന് ആവേശത്തിൽ ഒരു മനുഷ്യനായിട്ട് നിവർന്നു നിൽക്കാനുള്ള കരിവെള്ളൂരിൻ്റെ ആ ഒരു ആഗ്രഹത്തിന് ഇപ്രാവശ്യം സാഫല്യമടയാൻ വഴിയില്ല എന്നുള്ളതിൻ്റെ വിഷമതകൾ കൂടി നമ്മൾ നേരിടുന്നു വർഷങ്ങളായി December 20 വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ദൂരദേശത്തു നിന്ന് പോലും ആൾക്കാർ എത്തിച്ചേർന്നിരുന്നു അവർക്ക് ഇത് കേവലം ഒരാവേശം മാത്രമായിരുന്നില്ല ഒരു വികാരം തന്നെയായിരുന്നു ഈ വർഷം ആ ചടങ്ങ് ചെറിയ രീതിയിൽ മാത്രം ഒതുങ്ങി അടികൊണ്ടും ഇടികൊണ്ടും വെടികൊണ്ടും വീണവർ അനീതിക്കെതിരെ പോരാടുന്നവർക്ക് ഒരാവേശമാണെന്ന് കരിവെള്ളൂർ സമരനായകനായ AV കുഞ്ഞമ്പുവിന്റെ മകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ കരിവെള്ളൂർ മുരളി പറയുന്നു 1934 April 13 കരിവെള്ളൂരിൽ രൂപം കൊണ്ട അഭിനവ ഭാരത യുവക് സംഘം 1935 കരിവെള്ളൂർ സ്ഥാപിതമായ കർഷക സംഘം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൻ്റെ ഒക്കെ ഒരു മുന്നേറ്റത്തിൻ്റെ ഘട്ടത്തിലാണ് ജന്മിനാടുവാഴിത്തത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും പേറിക്കൊണ്ടിരുന്ന കമ്മിപ്രദേശമായ ഒരു ദരിദ്ര ഗ്രാമമായ കരിവെള്ളൂർ പതുക്കെ പതുക്കെ ഉണർന്നു മുന്നോട്ട് വരുന്നത് നാം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കരിവെള്ളൂരിലെ കൃഷിഭൂമിയുടെ മഹാഭൂരിപക്ഷവും സത്യത്തിൽ ചിറക്കൽ കോവിലകത്തിൻ്റെ കയ്യിലായിരുന്നു ചിറക്കൽ കോവിലകത്തിൻ്റെ പാട്ടക്കുടിയാന്മാരും കാണക്കുടിയാന്മാരുമായി തീർന്ന ആയിരക്കണക്കായ കൃഷിക്കാർ അവരുൽപ്പാദിപ്പിച്ച നെല്ല് വാരമായും പാട്ടമായും മുഴുവൻ ചിറക്കൽ കോവിലകത്ത് നൽകേണ്ടിയിരുന്നു ഏറ്റവും മുകളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിൻ്റെ താഴെ ജന്മിനാടുവാഴിത്തം ഏറ്റവും അടിത്തട്ടിൽ കർഷകർ ഇങ്ങനെ ഒരു വ്യവസ്ഥയാണ് ഭരണത്തിൻ്റെ ഒരു സിസ്റ്റമാണ് ഇവിടെ നിലനിന്നിരുന്നത് ആ ഒരു സന്ദർഭത്തിലാണ് പാവപ്പെട്ട കൃഷിക്കാർ കാലപ്പഴ വന്നാലും വിളനാശം ഉണ്ടായാലും എങ്ങനെ വന്നാലും ഈ പിരിവ് കൊടുക്കണം എന്ന തീരുമാനം ഉണ്ടായിരുന്നപ്പോൾ അതിനെതിരായി അങ്ങനെ പിരിച്ചെടുക്കുന്ന നെല്ല് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നതിന് പകരം അത് PCC സൊസൈറ്റികൾ വഴി ഇവിടെ വിതരണം ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചത് 1500 പറ നെല്ല് കുണിയനിലെ കളപ്പുരയിൽ ഭണ്ഡാരപ്പുരയിൽ അവർ ശേഖരിച്ചു വെച്ചിരുന്നു അത് കടത്തിക്കൊണ്ടുപോകരുത് അത് ഇവിടുത്തെ സ്റ്റോറിൽ വിതരണം ചെയ്യണം ഇതായിരുന്നു കർഷക സംഘത്തിൻ്റെ ആവശ്യം ഇവിടെ ഒരു കർഷക സമരത്തിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ അങ്ങ് തലസ്ഥാനത്ത് ഒരു സംഘം കർഷകർ അവരുടെ നിലനിൽപ്പിനായുള്ള സമരത്തിലാണെന്നത് കേവലം യാദൃശ്ചികത മാത്രമാകും ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ
കരിവെള്ളൂർ സമരത്തിന്റെ ഓർമ്മ പുതുക്കി കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ പതാക ഉയർത്തി. മുതിർന്ന പാർട്ടി അംഗം ഇ പി കരുണാകരനാണ് പതാക ഉയർത്തിയത്. ഒരു കരിവെള്ളൂർ രക്തസാക്ഷി ദിനം കൂടി കടന്നുപോയിരിക്കുന്നു. മുൻകാലങ്ങളെ പോലെ ഇക്കൊല്ലം വലിയ ആളും ആരവുമൊന്നും ഇല്ലായിരുന്നു. കോവിഡ് അതിന് ജനതയെ അനുവദിച്ചില്ല. ഇ പി കരുണാകരൻ പതാക ഉയർത്തി. തുടർന്ന് സുകുമാരൻ പതാക ഗാനം ചൊല്ലിക്കൊടുത്തു. പി രമേശന്റെ മുദ്രാവാക്യം വിളി കൂടിയിരുന്നവരിൽ ആവേശമുണർത്തി. രാവിലെ തന്നെ ആൾക്കാർ എത്തിച്ചേർന്നിരുന്നു. കോവിഡിനെതിരെ പ്രതിരോധം തീർത്താണ് രക്തത്തിൽ പാർട്ടിയുടെ ആവേശമൊഴുകുന്നവർ രക്തസാക്ഷി നഗറിൽ അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ.